ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടു കൂടി ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ കരച്ചിലുകൾ കണ്ടിരിക്കുന്നു, അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ രാത്രി നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ലജ്ജിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കും, എനിക്ക് നീതി നടത്തിത്തരും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ സുഖമായ ഉറക്കം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 119:24-31 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം, അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങെനിക്ക് ഉത്തരമരുളി. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെ പറ്റി ധ്യാനിക്കും. ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ. കാരുണ്യപൂർവം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺമുൻപിലുണ്ട്. കർത്താവേ, അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. ലജ്ജിതനാകാൻ എനിക്കിടവരുത്തരുതേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽക്കാലത്തെ എല്ലാ വേദനയും അസ്വസ്ഥതകളും ദുഃഖവും കഠിനാധ്വാനത്തിൻ്റെ ഫലമായുള്ള ശരീരവേദനയും തളർച്ചയും ഞങ്ങൾക്കുണ്ടായ നിരാശയും നിസ്സഹായതയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾക്കുണ്ടായ അവഗണന തിരസ്കരണം എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങയെ ആശ്രയിക്കുന്ന ഞങ്ങൾ ലജ്ജിക്കുവാൻ അവിടുന്ന് ഇടവരുത്തരുതേ. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ആനന്ദം കാണേണ്ടതിന് അങ്ങയുടെ കൽപ്പനകളാൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ചട്ടങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും എഴുതി ചേർക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അവസരങ്ങളും അങ്ങ് ഞങ്ങളുടെ നേരെ വെച്ച് നീട്ടിയപ്പോൾ പലപ്പോഴും ഞങ്ങളത് പാഴാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ന് ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടും തീരാത്ത വേദനയിലുമാണ്. എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ, നഷ്ടപ്പെടുത്തിയ സമയം, ഇവയെല്ലാം ചൊല്ലി ഞങ്ങൾ ഈ രാത്രിയിൽ ഖേദിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ അഴിഞ്ഞുപോയ ബുദ്ധിമുട്ടുകൾ, ദുഃഖം എല്ലാം അവിടുന്ന് എടുത്തു മാറ്റി ദൈവമേ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളോട് കരുണ തോന്നണമേ. ഇനിമേൽ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളെ ഒന്നും തന്നെ പാഴാക്കാതെ ജീവിതത്തിൽ അങ്ങയുടെ നിയമം അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ എല്ലാ ഭയത്തിൽ നിന്നും, വേദനയിൽ നിന്നും, ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും, ശരീരത്തെ വേദനിപ്പിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും കർത്താവേ, രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകണമേ. അങ്ങ് ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ മാർഗം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസ്തതയുടെ, വിവേകത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്ത് അങ്ങയുടെ പാത പിൻചെല്ലുവാൻ ഇന്നും എന്നും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ഹൃദയം ദുഃഖത്താൽ ഉരുകുമ്പോഴും ഞങ്ങളുടെ നിസ്സഹായതയാൽ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ടുപോയ ഞങ്ങളുടെ ജീവിത അവസരങ്ങളെ, സമയത്തെ, നിസ്സഹായതയോട് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടഭാരങ്ങളെ ഈ രാത്രിയിൽ എടുത്തു മാറ്റി അങ്ങയിൽ പൂർണ്ണമായി
ആശ്രയിക്കുന്നതിനും അങ്ങയുടെ ഹൃദയത്തിൽ പറ്റിച്ചേർന്ന് അങ്ങയുടെ സ്നേഹം നുകരുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളെ വേദനിപ്പിച്ചവരോട്, ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരോട്, ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ച ഓരോരുത്തരോടും ദൈവമേ, ഈശോയുടെ നാമത്തെ പ്രതി ഈ രാത്രിയിൽ ഞങ്ങൾ പരിപൂർണമായി ക്ഷമിക്കുന്നു. എന്തെന്നാൽ ആർക്കും ഞങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ കരച്ചിലുകൾ കേൾക്കുന്ന, കാണുന്ന എൻ്റെ കർത്താവ് അനുവദിക്കാതെ ആർക്കും എന്നെ തകർക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ദൈവമേ, എന്നെ പ്രയാസപ്പെടുത്തിയ ഓരോ വ്യക്തിയോടും ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി ഞാൻ ക്ഷമിക്കുന്നു. അവരെ അനുഗ്രഹിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി എന്നോട് കൃപ തോന്നണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ആവശ്യങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കമൻ്റ് സെഷനിലൂടെ ഞങ്ങളെ എഴുതി അറിയിച്ച എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. കരുണ തോന്നി അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രിയിൽ സുഖമായി ഉറങ്ങി നാളത്തെ പ്രഭാതം കാണുവാൻ ആരോഗ്യത്തോടെ അവിടുന്ന് ഞങ്ങളെ വിളിച്ചുണർത്തുകയും ചെയ്യണമേ. ആമേൻ. സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ അവിടുത്തെ കാരുണ്യവും കൃപയും നമ്മുടെ മേൽ ചൊരിയട്ടെ. അതിരാവിലെ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ അവിടുന്ന് നമ്മെ ഇടയാക്കട്ടെ. നാളത്തെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ അത്ഭുത കരത്താൽ നടത്തിച്ചു തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബം കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.